സ്പീഡ് ഗോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. എല്ലാവർക്കും ഉള്ള പ്രധാനമായൊരു ഡൗട്ടാണ് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് എഫക്റ്റീവായിട്ട് പാല് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് ബ്രസ്റ്റ് പമ്പ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നന്നായി പാലുണ്ടാക്കാൻ പറ്റുക ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തുകൊണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് മുന്നോട്ട് പോകുന്നതിൽ. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ ബ്രസ്റ്റ് പമ്പിംഗ് എഫക്റ്റീവ് ആകുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ടൈപ്സ് ബ്രസ്റ്റ് പമ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് മാനുവൽ ബ്രസ്റ്റ് പമ്പ്. ഇത് നമ്മൾ ഈ കാണുന്ന ഹാൻഡിൽ പ്രസ് ചെയ്ത് കൈകൊണ്ട് ചെയ്യുന്നതാണ്. ഹാൻഡ് എക്സ്പ്രഷൻ പോലെ തന്നെ ഒരു ഇതാണ്. നമ്മൾ ഹാൻഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹാൻഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. ഇത് ഡ്യുവൽ ഇലക്ട്രിക് പമ്പും ഉണ്ട്. ഡ്യുവൽ അതിൽ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. സിംഗിളും അവൈലബിൾ ആണ്, ഡ്യുവലും അവൈലബിൾ ആണ്. സിംഗിള് ഒരു ബ്രസ്റ്റിൽ അറ്റ് എ ടൈം ഒരു ബ്രസ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്യുവൽ ആണെങ്കിൽ അറ്റ് എ ടൈം രണ്ട് ബ്രസ്റ്റിലും പമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിളും ഡ്യുവലും അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ചോയ്സ് ആണ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്സ്. അതുപോലെ തന്നെ ബാറ്ററി അസിസ്റ്റഡ് ബ്രസ്റ്റ് പമ്പുകളുണ്ട്. ഇത് ബാറ്ററി അസിസ്റ്റഡ് ബ്രസ്റ്റ് പമ്പ് ആണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ടൊക്കെ ഈസിയാണ്. ഇപ്പോൾ വർക്കിംഗ് മദേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇലക്ട്രിക് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സപ്പോസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററി അസിസ്റ്റഡ് വളരെ ഉപയോഗപ്രദമാണ്. പക്ഷേ ഇതിന് സാധാരണ ഇലക്ട്രിക് പ്രസ് പമ്പ് കൊണ്ട് കിട്ടുന്ന അത്രയും പാല് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല കേട്ടോ. ഇത് ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പ്. ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പ് ഇതാണ് ഏറ്റവും നല്ല ബ്രസ്റ്റ് പമ്പ്. ഇതിന് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഇപ്പൊ യുഎയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഷാർജ ബ്രസ്റ്റ് ഫീഡിംഗ് ഫ്രണ്ട് സൊസൈറ്റി ഉണ്ട്, അവിടെ അവൈലബിൾ ആണ്. ഇത് റെന്റിന് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ എനിക്ക് അറിയത്തില്ല എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ യുഎയിലുള്ള ആളുകൾക്ക് ഷാർജയിൽ അവിടെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അതിന്റെ കോൺടാക്ട് നമ്പേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പുകൾ റെന്റിന് കിട്ടും. ഇതാണ് ഏറ്റവും നല്ല ബ്രസ്റ്റ് പമ്പ്, ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പ്. പിന്നെയുള്ളത് ഹാൻഡ്സ് ഫ്രീ ബ്രസ്റ്റ് പമ്പാണ്. ഹാൻഡ്സ് ഫ്രീ ബ്രസ്റ്റ് പമ്പ് ഈ കാണിച്ചേക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം, നമ്മുടെ വർക്ക് ചെയ്യാം, അങ്ങനെ ഇത് ഫില്ലായിക്കോളും. പിന്നെയുള്ളത് ഈ കാണുന്നത് ഒരു ബ്രസ്റ്റ് മിൽക്ക് കളക്ടറാണ്. ഇത് ബ്രസ്റ്റ് പമ്പ് ഒന്നുമല്ല, ബ്രസ്റ്റ് മിൽക്ക് കളക്ടറാണ്. ജസ്റ്റ് നമ്മളിപ്പോൾ നോർമലായിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് അറിയാം, ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിൽക്ക് ലീക്കിംഗ് ഉണ്ടായിട്ട് ഏത് പാടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാടൊക്കെ യൂസ് ചെയ്ത് വെറുതെ ബ്രസ്റ്റ് മിൽക്ക് വേസ്റ്റ് ചെയ്യുന്നില്ലേ, മിക്കവാറും ആളുകൾ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഈവൻ വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്ത സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് ലീക്കിംഗ് ഉണ്ടാവാറുണ്ട്, നന്നായി പാല് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബ്രസ്റ്റ് മിൽക്ക് കളക്ടറാണ് ഇത്. ഇത് ബ്രസ്റ്റിൽ വെച്ചിട്ട് ഡ്രസ്സിങ് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കളക്ട് ആകും നമുക്ക് എടുത്ത് കണ്ടെയ്നറിലേക്ക് ബോട്ടിലേക്ക് വെച്ച് മാറ്റി പ്രിസർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഇത്രയാണ് നോർമലായിട്ടുള്ള ബ്രസ്റ്റ് പമ്പുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ എൻ്റെ ഒരു ഓപ്ഷൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ബേബീസ് ഇപ്പോൾ ലെസ് ദാൻ 4 weeks ആണെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യരുത്. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് പാല് വരില്ല ആദ്യത്തെ വീക്കിൽ. കുഞ്ഞിന് കുടിക്കാനുള്ള പാല് കുഞ്ഞ് ഡയറക്റ്റ് സക്ക് ചെയ്യുക മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമ്മൾ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് യൂസ് ചെയ്യാതൊന്നും പാല് വരില്ല. അപ്പം ഫസ്റ്റ് വീക്കിൽ നമ്മൾ പാല് വരാതെ കാണുമ്പോൾ പാലില്ല എന്ന് വിചാരിച്ച് നമ്മൾ വേഗം ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ബ്രസ്റ്റ് പമ്പ് ഫസ്റ്റ് വീക്ക് ബർത്തിൽ യൂസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, എങ്ങാനും എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞുങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹാൻഡ് എക്സ്പ്രഷൻ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ പാലേ വരുള്ളൂ. അതാണ് കൊച്ചിന് ആവശ്യത്തിനുള്ള പാല്. സോ അതുകൊണ്ട് അത് ഓർത്ത് വറിയാവാതിരിക്കാനാണ് ബ്രസ്റ്റ് പമ്പ് ഫസ്റ്റ് വീക്കിൽ യൂസ് ചെയ്യരുത്. ഇപ്പൊ ലെസ് ദാൻ 4 weeks ഉള്ള ബേബീസ് ആണെങ്കിൽ ഈ മാനുവൽ ബ്രസ്റ്റ് പമ്പ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ആ സമയത്തും പാലില് കുറവായിരിക്കും. അപ്പം ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് കിട്ടാത്തരം പാൽ ഉണ്ടാകത്തില്ല. പിന്നെ മോർ ദാൻ 4 weeks ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പുകളാണ്. അതല്ല എങ്കിൽ പിന്നെയുള്ള ബെറ്റർ ഓപ്ഷൻ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ആണ്, ഡ്യുവലോ അല്ലെങ്കിൽ സിംഗിളോ. ഓക്കെ, പിന്നെ ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ബ്രസ്റ്റ് പമ്പാണ്. ഇതെന്താ, ലൈഫ് ലൈൻ്റെ ബ്രസ്റ്റ് പമ്പാ, കാണുന്നുണ്ടല്ലോ അല്ലെ, ലൈഫ് ലൈൻ്റെ ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ ഇതിന്റെ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് പമ്പിന്റെ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത് ഇതാണ്.
ഇതിന്റെ കവറാണ്, ഇത് കവർ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ഫ്ലാഞ്ചസ്. അപ്പൊ ഈ ഫ്ലാഞ്ചസ് ഇതിപ്പോ നോർമൽ ആയിട്ട് നമ്മള് ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ ഒക്കെ പോയി നമ്മളൊരു ബ്രസ്റ്റ് പമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഫ്രീ സൈസ് ഫ്ലാഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇത് ഫ്രീ സൈസ് ആണ്, ഇതാണ് എല്ലായിടത്തും അവൈലബിൾ. നമ്മൾ ഒരിക്കലും അങ്ങനെ പോയിട്ട് വെറുതെ ഫാർമസിയിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യരുത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ ഓർഡർ ഒക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ഫ്ലാഞ്ചസിന്റെ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഫ്ലാഞ്ചസ് സൈസ് എങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഞാൻ ഫ്ലാഞ്ചസിന്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് കാണിച്ചു തരാം. നമ്മളുടെ നിപ്പിളിന്റെ നിപ്പിളാണ് എടുക്കുന്നത്, അളവെടുക്കുന്നത് നിപ്പിളിന്റെയാണ്, ഏരിയോളയുടെ അല്ല. അപ്പോ നിപ്പിളിന്റെ സൈസിൽ, സോറി, നിപ്പിളിന്റെ സൈസ് ടോപ്പ് മുതൽ ബേസ് വരെ എത്ര എം എം ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ ഈ നിപ്പിളിന്റെ സൈസ് ടോപ്പ് മുതൽ ബേസ് വരെ ഒരു 16 mm ഉണ്ട്. ഓക്കെ, 16 mm ഉണ്ട്. അപ്പോൾ അപ് ടു 17 mm വരെ സൈസ് നമുക്കിങ്ങനെ സ്കെയിലിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ സൈസുള്ള നിപ്പിളുള്ള ആളുകൾ വാങ്ങേണ്ട ഫ്ലാഞ്ചസിന് സൈസ് 17 കൂടുതൽ 4 കൂട്ടുക, 18, 19, 20, 21 സൈസിലുള്ള ഫ്ലാഞ്ചസ് ആയിരിക്കും വാങ്ങേണ്ടത്. അപ് ടു 20 വരെ സൈസ്, 20 mm വരെ സൈസുള്ള നിപ്പിളാണെങ്കിൽ 20 കൂടുതൽ 21, 22, 23, 24 സൈസുള്ള ഫ്ലാഞ്ചസ് ആയിരിക്കണം. അപ് ടു 23 വരെ ഉള്ള ആളുകൾ, 20 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 23 ആണ്, 23 വരെയുള്ള സൈസുള്ള 23, 24, 25, 26, 27 സൈസുള്ള ഫ്ലാഞ്ച് ആയിരിക്കണം വാങ്ങേണ്ടത്, ഫ്ലാഞ്ചസ് ആയിരിക്കണം വാങ്ങേണ്ടത്. പിന്നെ 26 സൈസുള്ള, അപ് ടു 26 വരെയുള്ള ആളുകൾ, 23 മുതൽ 26 വരെയുള്ള ആളുകളാണെങ്കിൽ, സൈസുള്ള ആളുകളാണെങ്കിൽ 26, 27, 28, 29 30 mm ആണ് വാങ്ങേണ്ടത്. അപ് ടു 32 mm സൈസുള്ള ആളുകളാണെങ്കിൽ 32, 33, 34, 35, 36 സൈസ് mm സൈസ് ഫ്ലാഞ്ചസ് ആയിരിക്കണം വാങ്ങേണ്ടത്. ഇങ്ങനെയാണ് ഫ്ലാഞ്ചസ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്ലാഞ്ചസ് സൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നല്ല മിൽക്ക് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സൈസ്, ഫ്ലാഞ്ചസിന്റെ സൈസ് നന്നായിട്ട് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പാല് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് എല്ലാ ആളുകളും പറയുന്നത്. സോ അത് ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങുന്ന പമ്പ് നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പമ്പ് പോയിട്ട് കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് പാല് പമ്പ് ചെയ്യാൻ നോക്കിയാൽ പാൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുപോലെ വാങ്ങുമ്പോൾ അതിൻ്റെ ഫ്ലാഞ്ചസിന്റെ സൈസും കറക്റ്റായിട്ട് ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് പോയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്, ആ സൈസിലുള്ള ഫ്ലാഞ്ചസ് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രസ്റ്റ് പമ്പ് ചെയ്യുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്താവേ. അതേ കാര്യം ഹാൻഡ് വാഷ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഹാൻഡ് വാഷ് ബിഫോർ ബ്രസ്റ്റ് പമ്പിങ്. അതുപോലെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഓർമ്മ കിട്ടുന്ന എന്തെങ്കിലും, മൊബൈലൊരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കുക. ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്ന സമയത്ത് അത് നോക്കുക. അപ്പോൾ ലെറ്റ് ഡൗൺ റിഫ്ലക്സിന് സഹായിക്കും, പാലുണ്ടാവും, പാല് വരും. അതുപോലെ വളരെ പേഷ്യൻ്റ് ആയിരിക്കുക. ആദ്യത്തെ പാല് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് നന്നായി വരാൻ വേണ്ടി സമയമെടുക്കും. അപ്പം പേഷ്യൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം പാല് കിട്ടില്ലാതെ സ്റ്റോപ്പ് ചെയ്ത്, അപ്പൊ ബി പേഷ്യൻ്റ് ഓൾവേസ്, അത് നമ്മളൊരു ടിപ്പാണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. കുറച്ച് ട്രൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതിന് സാരം. പിന്നെ അതുപോലെ നമ്മളൊരു ഷെഡ്യൂൾ വെച്ച് കുഞ്ഞ് ഏത് സമയത്താണോ പാല് കുടിക്കുന്നത് ആ സെയിം ഷെഡ്യൂളിൽ നമ്മൾ പമ്പ് ചെയ്യാനും നോക്കുക വർക്കിംഗ് ടൈമില്. അത് ഒരു പോയിന്റ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കുഞ്ഞ് ചില അമ്മമാര് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, കുഞ്ഞിന് ഒരു ബ്രസ്റ്റിൽ പാൽ, വീട്ടിലുള്ള അമ്മമാർക്കാണെങ്കിൽ കുഞ്ഞിന് ഒരു ബ്രസ്റ്റിൽ പാൽ കൊടുക്കുമ്പോൾ മറ്റേ ബ്രസ്റ്റിൽ പമ്പ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് എഫക്റ്റീവ് ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നതും. പേഴ്സണലി ഓരോ മദേഴ്സിന്റെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ട്രൈ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് പാൽ ഉണ്ടാവുന്നതായിരിക്കും, നന്നായി ബ്രസ്റ്റ് പമ്പ് ചെയ്ത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനെ സഹായിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷനും ഐക്കണും ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.